പ്രൈസ് ദി ലോർഡ്. പ്രഭാതം മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. എബ്രായ ലേഖനം 1:3. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും. നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മഹിമയുടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ കർത്താവിനെ ഇരുത്തുക മാത്രമല്ല, വലിയ മഹത്വങ്ങൾ നൽകിയാണ് നമ്മുടെ കർത്താവിനെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയപ്പോൾ ദൈവത്തിന് കൊടുത്ത മഹത്വം, ക്രിസ്തുവിന് കൊടുത്ത മഹത്വം എന്താണ്? അതിവിടെ പറയുന്നത് എബ്രായ ലേഖനകാരൻ പറയുന്ന ഇപ്രകാരമാണ്. ക്രിസ്തു ആരാകുന്നു? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ് ക്രിസ്തു. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് മനുഷ്യനിൽ പ്രതിഫലിക്കുന്നത്, മനുഷ്യൻ കണ്ടു മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ തേജസ്സും ക്രിസ്തുവിൽ ഉദിക്കുന്ന തേജസ്സും അതിൻ്റെ പ്രഭ, അതിൻ്റെ കിരണങ്ങൾ കണ്ടാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ്സിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഫിലിപ്പിയ ലേഖനം 2:6 നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, ആര്? നമ്മുടെ കർത്താവ്. ദൈവത്തോടുള്ള ആ സമത്വം ഉപേക്ഷിച്ചിട്ട് മനുഷ്യ സാദൃശ്യത്തിലായി താൻ ഇറങ്ങി വരികയാണ്. എന്തിനാണ്? പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ മുഴുവനെ രക്ഷിപ്പാൻ. ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് ആ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം യേശു കർത്താവ് മടങ്ങി സ്വർഗത്തിലേക്ക് കരയേറി പോകുമ്പോൾ ദൈവത്തോടുള്ള സമത്വം താൻ ഉപേക്ഷിച്ചതിനെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പോയി ഇരിക്കുന്നതിന് മുമ്പ് ആ മഹത്വത്തെ മടക്കി പ്രാപിക്കുകയാണ്, ആ തേജസ്സിനെ മടക്കി പ്രാപിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ എന്ന് എബ്രായ ലേഖനകാരൻ പരിചയപ്പെടുത്താനുള്ള കാരണം അതാണ്. അപ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് അത് എത്രമാത്രം വലുതാകുന്നു എന്നുള്ളത് പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിനകത്തുണ്ട്. പുറപ്പാട് പുസ്തകം 24:10 മോശയും നാദാബും അബീഹുവും അഹരോനും ഇസ്രായേൽ മൂപ്പന്മാരും ഇവര് പർവ്വതത്തിൽ കയറിപ്പോയി ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം തന്നെ പർവ്വതത്തിൻ്റെ താഴെ അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മോശ മാത്രം കയറിപ്പോകുകയാണ്. അപ്പോൾ അവർ ദൈവത്തെ കണ്ടതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു. എവിടെ? ദൈവത്തിൻ്റെ പാദം മാത്രം കണ്ടിട്ട് ആ പാദത്തെ കുറിച്ച് വിവരിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മറ്റുള്ള ശരീരഭാഗങ്ങൾ, തൻ്റെ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താ? അത്ര തേജസ്സുള്ള പ്രഭയുള്ള കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, മഹത്വമുള്ള തേജസ്സുമുള്ള കർത്താവിൻ്റെ ആ അനുഗ്രഹങ്ങളെ പ്രാപിച്ചിനി മുൻപോട്ട് പോകുവാനുള്ള കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ.